മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ക്രിസ്തുവിൽ സ്നേഹിതരെ, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ദൈവിക നന്മകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. നമ്മുടേതായിട്ടുള്ള വഴികളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വഴികളിൽ, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പാതയിൽ പിൻചൊല്ലുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ നമ്മുടേതായിട്ടുള്ള എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ച് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് ദൈവത്തിനു മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിന് നല്ല രീതിയിൽ ഒരുക്കം നമുക്ക് നടത്താം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്ന് പുരോഹിതൻ ഓരോരുത്തരുടെയും നെറ്റിയിൽ ഭസ്മം പൂശുന്നത് മുതൽ ആരംഭിക്കുന്നു നമ്മുടെ നോമ്പാചരണം. അത് അവസാനിക്കുന്നത് വിശുദ്ധവാരത്തിലെ തിരുവത്താഴ പൂജയോടുകൂടിയാണ്. വിഭൂതി ബുധൻ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചകളെ, 1, 2, 3, 4, 5 ഞായറാഴ്ചകളെ നോമ്പുകാല ഞായറാഴ്ചകൾ എന്നാണ് നാം വിളിക്കുക. വിശുദ്ധവാരം ആരംഭം കുറിക്കുന്ന 6-ാമത്തെ ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ഞായറാഴ്ച അഥവാ ഓശാന ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. വിശുദ്ധവാരത്തിൽ പ്രധാനപ്പെട്ട 3 ദിവസങ്ങളാണ് പെസഹവേഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും. ഈ 3 ദിവസങ്ങളെ പെസഹ ത്രിദിനം എന്ന് വിളിക്കുന്നു. ഈ ആരാധനക്രമങ്ങൾ മുഴുവനും യേശുവിൻ്റെ ഉയർപ്പിൻ്റെ മഹിമയെ ദോധിപ്പിക്കുന്ന തരത്തിലുള്ള ആരാധനക്രമങ്ങളാണ്. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. ആ ഒരു ആഘോഷ തിമിർപ്പിലേക്കാണ് ഈ നോമ്പുകാല ചിന്തകൾ നമ്മളെ നയിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ആയതിനാൽ ഈ നോമ്പ് കാലഘട്ടം നമുക്ക് അനുചിതമായി ഉപയോഗപ്പെടുത്താം. നമ്മുടെ ദാനധർമ്മത്തിലൂടെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ആ ഒരു വലിയ സന്ദേശത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരല്പം കൂടി നമുക്ക് ഉയർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഉപവാസത്തിലൂടെ നമ്മുടെ ആത്മാവിനെ നമുക്കൊന്ന് നിയന്ത്രിക്കാം. അതുവഴി ദൈവത്തിൻ്റെ ആ ഉയർപ്പിൻ്റെ മഹത്വം ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സർവശ്വനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.